ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹംനാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കുണ്ടായൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് 3 ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി 4 കട്ട് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂണ് കാശ്മീർ റെഡ് ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കട്ടി തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് 1 ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലക്കൂട്ടൊക്കെ റെഡിയായി. ഇനി ഓരോ പീസ് ചിക്കൻ എടുത്ത് അതിലൊക്കെ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽമേലൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉള്ള അഡ്നോക്ക് ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മളെ കൂടെ വേറെയും ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീച്ചിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നത് ഗ്രില്ലിങ്ങിൻ്റെ ഏരിയയാണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തീയൊക്കെ കത്തിച്ച് കനൽ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ കനലൊക്കെ റെഡിയായി. ഇനി ചിക്കൻ ചുടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചിക്കനൊക്കെ ഗ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കണേ. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കുക്കുംബറും മയോണൈസും കുബൂസുമാണ്. അപ്പോൾ എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.